ഇവിടെ ക്രിസ്മസ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് നമ്മുടെ സ്വന്തം ഇലിയെ പോലെയാണ്. എന്നോട് നല്ല കമ്പനിയാണ് ഇലി, എന്റെ തോളിലൊക്കെ ഇരിക്കും. വലിയ ബിസിനസ് അടിസ്ഥാനത്ത് ചെയ്തു കൊടുക്കും. അങ്ങനെ പറ്റൂല, അതറിയാമോ? ഇത് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റൂലേ? കത്തിച്ച് വിട്ടാ പോകും അറിഞ്ഞൂടാ. എങ്കിലും വലിയൊരു റോക്കറ്റാണ്, ഏകദേശം 40 അടി പൊക്കമുള്ള റോക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഹലോ ഫ്രണ്ട്സ്, വരും എന്നൊക്കെ പഠിക്കാം. യൂട്യൂബിന്റെ മറ്റൊരു സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു CSI പള്ളിയിലാണ്. നമുക്ക് ആ പള്ളി ഒന്ന് കാണാം. ഇവിടെ ക്രിസ്മസ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ ആദ്യം ഒരു വലിയ റോക്കറ്റ് കാണുന്നുണ്ട്. ആ റോക്കറ്റ് ഒക്കെ നമുക്ക് അടുത്ത് കാണാം. നമ്മളിവിടെ ധാരാളം പുൽക്കൂടും ഫുഡ് കോർട്ടും എല്ലാം ഉണ്ട്. നമുക്ക് അതൊക്കെ പയ്യെ കാണാം. നമുക്ക് ആദ്യം ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകും. ഇപ്പൊ എക്സിബിഷൻ ഹാളിൽ കയറുകയാണ്. നമുക്ക് ആദ്യം കയറുമ്പോൾ ധാരാളം ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെ ചെടികളാണെന്ന് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഇതിൽ നമുക്ക് ധാരാളം ചെടികൾ കാണാൻ പറ്റും. ഇത് മുരിങ്ങ എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ മുരിങ്ങ. പിന്നെ വേറെ ഇവിടെ കുറെ കീര എന്ന് തോന്നുന്നു, കീര. വേറെ പരിചയമില്ലാത്ത കുറെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതലും ചോദിക്കുന്നില്ല. നമ്മളടുത്ത് കാണുന്നത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സംഭവങ്ങളാണ്. നമുക്ക് അതിനെ കുറിച്ച് അവരോട് ചോദിക്കാം. ചേച്ചി, ഇതെങ്ങനെയാണ്? നമ്മള് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫോട്ടോസ് വെച്ച് നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷസ്, ഈ വെഡിങ് ആനിവേഴ്സറി, സേവ് ദ ഡേറ്റ്, ഇതിനെല്ലാം നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വർക്ക്. ഇത് ബഡ്ജറ്റ് വന്നിട്ട് 800 രൂപയാണ് ബ്രോ. 800 രൂപയാണ്. അപ്പോൾ ഇതിന് 800 രൂപയാണ്. അടുത്ത് നമുക്ക് വേറെ ഐറ്റം കാണാം. ഇത് സിക്സാക് എന്ന് പറഞ്ഞൊരു മോഡലാണ്. സിക്സാക് ഫോട്ടോസ് ആർക്കിങ്ങനെ ഇതിങ്ങനെ നിവർത്തുന്നതിന് 18 ഫോട്ടോസ് അടുപ്പിച്ച് കാണും. നിങ്ങൾ ഓർഡർ ചെയ്ത് 300 രൂപയാണ്. നമുക്ക് ഇനി അടുത്ത് പുതിയൊരു വെറൈറ്റി ഐറ്റം ആണ്. ജമ്പിംഗ് ക്യൂബ്സ് എന്നാണ് ഈ സാധനത്തിന്റെ പേര്. ഇതിനകത്ത് എന്തോ ജമ്പ് ചെയ്യും. നമുക്ക് എന്താണ് ക്രാഫ്റ്റ് വർക്കാണ്. ഇതാ കാണിച്ചിടാം എന്റെ വർക്ക് ഡിസൈൻ. ഓർഡർ അനുസരിച്ച് നമ്മളിത് ബഡ്ജറ്റ് ക്യൂബിനനുസരിച്ചാണ് വില. എത്ര ക്യൂബിന്റെ എണ്ണത്തിനനുസരിച്ചാണ് വിലയല്ലേ? അത് കോണ്ടാക്ട് ചെയ്തായി. നമ്മൾ ഡീറ്റെയിൽ ഇതേപോലുള്ള ഗിഫ്റ്റ് ചെയ്യേണ്ടവരുടെ ഈ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. ഇത് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ ഇവർ ഇതുപോലുള്ള ഗിഫ്റ്റ് നമുക്ക് തരുന്നതാണ്. നമുക്കിനി അടുത്ത സ്ഥലത്ത് പോവാം. ആ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരൊക്കെ. അടുത്ത് നമ്മൾ എൻ്റെ സ്വന്തം എലിയല്ല, നമ്മുടെ ബിജയുടെ എലിയാണ്. ബിജയ് പരിചയമുള്ളവർക്കറിയാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എഴുതി വെച്ച് മഴ പെയ്ത് നനഞ്ഞിട്ടുണ്ട്. എങ്കിലും അവൻ സന്തോഷമാണ്. ഇതാണ് വെള്ള എലി. വെള്ള എലി നമ്മുടെ സ്വന്തം എലിയെ പോലെയാണ്. നമ്മുടെ സ്വന്തം എലിയെ പോലെയാണ്. എന്നോട് നല്ല കമ്പനിയാണ് എലി, എൻ്റെ തോളിലൊക്കെ ഇരിക്കും. വെള്ള എലി ഇതും ഈ എക്സിബിഷന് വളരെ ആകർഷണീയമായ ഒരു സംഭവമാണ്. നമ്മുടെ ഈ വെള്ള എലി നമുക്കിനെ തിരിച്ചടത്താണ്. ഇരുന്നാ തോളി ഇരിക്കും. നമ്മളിതിനെ കൊണ്ടുപോകണല്ലേ, ഇവിടെ ഇരുത്തിട്ട് പോകുന്നു. കേട്ട്, തന്തയും പിള്ളേരുമാണ്. തള്ളയെ കിട്ടിയില്ല. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത് നമ്മളുടെ കുപ്പികളിലും ക്രാഫ്റ്റാണ് കാണുന്നത്. ഓരോരോ പല കുപ്പികളിൽ അടിപൊളിയായിട്ട് ചേച്ചി ഇത് കൊടുക്കാനാണോ? കൊടുക്കോ? ഇത് ഇരിക്കൂ. അല്ല, ചോദിച്ചേ. അപ്പൊ ഇത് കൊടുക്കാനാണ്. വില എങ്ങനെയാണ് ചേച്ചി, ഒന്ന് പറയൂ. ആ, ചേച്ചിക്ക് പറയാം നാളെ. ആ ശരി. അപ്പൊ ഇത് അടിപൊളി നല്ല രീതിയിലുള്ള ക്രാഫ്റ്റ് ഒക്കെ ആണിത്. എന്തായാലും കൊള്ളാം. അടുത്ത് നമുക്ക് കുറച്ച് പുരാവസ്തുക്കൾ കാണാം. പുരാവസ്തുക്കൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ടൈപ്പ് ചെയ്യണ സാധനം. ഇത് പണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യണ സാധനങ്ങളാണ്. ABCDFG കയ്യിലുണ്ട്. പിന്നെ നമുക്ക് പണ്ടത്തെ ടാപ്പ് കാണാം. ഇത് ഇന്നത്തെ കാലത്ത് വളരെ അന്യം നിന്ന് പോയ ഒരു സംഭവമാണ്. ഇത് നമുക്ക് പിരുക്കി കഴിഞ്ഞാൽ തുറക്കും. തുറന്നില്ല. ഇതും വളരെ പണ്ടത്തെ സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്കടുത്ത് ഇന്നത്തെ കാലത്ത് എവിടെയും കാണാൻ പറ്റാത്ത വളരെ പഴക്കമുള്ള ഒരു ഇസ്തിരിപ്പെട്ടി നമുക്ക് കാണാം. കനലിട്ട് തേക്കുന്ന ഇസ്തിരിപ്പെട്ടി. ഇങ്ങനെ ഇപ്പോഴൊക്കെ ന്യൂ ജനറേഷൻ തേപ്പൊക്കെ വന്നപ്പോൾ ഈ തേപ്പൊട്ടിക്ക് വിലയില്ലാതായിപ്പോയി. ഇപ്പോഴത്തെ ഗാന്ധിജി പണ്ട് ചർക്ക കറക്കിയ സാധനമാണ്. മറ്റേ നൂല് ചുറ്റാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട്, എനിക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം.
ഇവിടെ പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഉപയോഗിച്ച വളരെ വളരെ പഴയ ഫോണും ഈ സാധനം വെറ്റ ഇരുന്ന സാധനമാണത്. ആ ഉപ്പ് 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 വയ്ക്കുന്ന സാധനമാണ്, പണ്ടത്തെ കാലങ്ങളിൽ ഉപ്പ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. നല്ല പിന്നെ എന്തിന് താറാവ് താറാവ് അരയന്നത്തിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൊള്ളാം. പിന്നെ പണ്ടത്തെ ബി എസ് എൻ മൊബൈൽ ഫോണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല വളരെ പഴക്കമുള്ള ഒരു ഫോണാണ്, വർക്കാവോ എന്നറിഞ്ഞൂടാ. എന്തിനായാലും പാനസോണിക് കമ്പനിയുടെ സാധനമാണ്. പിന്നെ നമുക്കിവിടെ പണ്ടത്തെ ഒരു റേഡിയോ ടാപ്പ് എവിടെ ആക്രി കിടന്ന സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. പിന്നെ പണ്ടത്തെ ടൈം പീസ് ക്ലോക്ക് ഇതൊക്കെ ഇപ്പോഴും കാണാനില്ല, അന്യം നിന്ന് പോയ കലാരൂപങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇതൊക്കെ ഒന്നും കാണാനില്ല. പിന്നെ പണ്ടത്തെ കണ്ണാടി കണ്ണാടി വാൽക്കണ്ണാടി ആവാനാണ് സാധ്യത, പക്ഷേ ഇതിൽ കണ്ണാടി ഇല്ല. എന്തായാലും ഇത് കൊള്ളാം. പിന്നെ ഇത് ഇതാണ് വെറൈറ്റി സാധനം. ഇത് നമുക്ക് ഉറച്ചത്തി നമ്മുടെ ബിജോയ് ഒരു എക്സ്പോർട്ടാണ്, നമ്മുടെ ബിജോയ് കത്തിച്ചേരും. ഇതാണ് നമ്മുടെ വൈൻ ഗ്ലാസ്. വൈൻ അളന്ന് ഒഴിച്ച് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലാസ്സാണ്. പിന്നെ അടുത്ത് നമുക്കിവിടെ ട്രീ കാണാം. അപ്പം നമ്മളടുത്ത് കാണുന്നത് പാവയ്ക്ക് തുണി ഇട്ട് കൊടുത്തിരിക്കുന്ന അടുത്താണ്. നമുക്ക് അവരോട് ചോദിക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണോ? ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വില എത്രയാണ്? 100. അപ്പോൾ ഈ ഇത് എല്ലായിട്ടും 100 ആണോ? ഈ ഐറ്റം വളരെ നമ്മുടെ ഷോക്കേസിലേക്ക് വയ്ക്കാൻ പറ്റിയ അടിപൊളി പൂവൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നല്ല അടിപൊളി പാവയുണ്ട്. പാവ കണ്ണുറക്കും. ഈ പാവയ്ക്ക് എത്രയാണ് വില? 350. പാവയുടെ വില 350 ആണ്. ഇത് എങ്ങനെ ഓർഡർ ചെയ്താൽ കൊടുക്കൂ? അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് ഇതുപോലുള്ള പാവയ്ക്ക് നമ്മുടെ ടിവിയുടെ മുകളിലേക്ക് വയ്ക്കാൻ നല്ല ടിവിയുടെ ഇപ്പോഴത്തെ ടിവിയുടെ മുകളിൽ വയ്ക്കാൻ പറ്റില്ല, പണ്ടത്തെ ടിവിയുടെ മുകളിൽ വയ്ക്കാം. അപ്പോൾ അതേപോലെ നമുക്ക് തൂക്കിടാൻ പറ്റും. ഒരു കൊളുത്ത് ആ കൊളുത്തൊക്കെ ഉണ്ട്, തൂക്കിടാനൊക്കെ പറ്റും. അടിപൊളി സാധനമാണ്. വെള്ള മഞ്ഞ പല രീതിയിലും നമ്മൾ പറഞ്ഞ കളറിന് ചെയ്ത് കൊടുക്കും. നമ്മൾ ഏത് കളറിലെ തുണി ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടപ്പെട്ട കളറിന് തുണി ചെയ്ത് കൊടുക്കും. പിന്നെ അടിപൊളി വീട് ഇവിടെ ഉണ്ട്. വീടിൻ്റെ ആളെ കാണാനില്ല എങ്കിലും ആ ഉടമസ്ഥന് നമ്മൾ തന്നെ ബിജയ് ബിജയ് വന്ന് കയറിയിട്ടുണ്ട്. ബിജയരല്ലേ ഇതിന് ലൈറ്റ് വല്ലതും ഉണ്ട്? വേറെ ജീവൻ ജീവൻ എന്നൊരു പയ്യനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ജീവൻ ഇപ്പോൾ കാണാനില്ല. എന്തായാലും വളരെ നല്ലൊരു വീട് തന്നെയാണ് ഇത്. പിന്നെ നമുക്കിവിടെ പുൽക്കൂട്, ഇവിടെ കുറച്ച് കുപ്പികളുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ കാണാം. അതേപോലെ തന്നെ ഇവിടെ പുൽക്കൂടുണ്ട്. പുൽക്കൂട് നല്ല വളരെ കണ്ണിന് കുളിർമയാകുന്ന ഒരു ചെറിയ രീതിയിലൊരു പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നല്ല പച്ച വിരിച്ച മെത്തയിൽ ഒരു പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. നല്ല കുടിലും എല്ലാം ഉണ്ട്. ചെയ്ത ആളെ പേരെഴുതിയിട്ട് റയാൻ എൽ ഡി എന്ന ചെറുക്കനാണ് ഇത് ചെയ്തത്. എന്തായാലും നല്ല വളരെ കഴിവുള്ള കുട്ടിയാണ് ഇത് ചെയ്തത്. എന്തായാലും നമുക്കടുത്ത് ഇവിടെ എന്തൊരു സംഭവം അറിഞ്ഞുകൂടാ. എന്തൊരു ഒരു സാധനം ഇവിടെ ഇരിക്കുകയാണ്, നമുക്ക് തൊട്ട് നോക്കാം. ആന്റിഗ്രേറ്റ് എന്ന സാധനമാണ്. ഇതിന്റെ ഉപയോഗം എന്തിനാണ്? ആടിക്കൊണ്ടിരിക്കുകയല്ലേ? ഓ, ആടിക്കൊണ്ടിരിക്കും. അടുത്ത് നമ്മളിവിടെ കാണുന്നത് വളരെ നല്ലൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഇതെന്തിനാണ്? പേപ്പർ കപ്പിലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഷോക്കേസിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ഇതെന്തിനാണ് ചെയ്തിരിക്കുന്നത്? നൂല് വെച്ചൊരു ബോർഡ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്നോമാൻ ഇവിടെ ഉണ്ട്. പിന്നെ പാളയിൽ പണ്ടത്തെ പാളയിലുള്ള പാത്രങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വളരെ പേപ്പർ കപ്പിൽ വലിയൊരു സ്നോമാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളി സ്നോമാൻ ഇവിടെ ഉണ്ട്. നമുക്കടുത്ത് ഫ്ലോട്ടിംഗ് ഹൗസ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അത്യാധുനിക ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിന് പറ്റിയ വീടാണത്. ഇതെങ്ങനെ വലിയ ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കും? ഇത് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റൂലേ? നല്ലൊരു ആശയമാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇതേപോലെ രണ്ടു മൂന്ന് വീട് വലുതായിട്ട് ചെയ്തേ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്താണ് അഭിപ്രായം? ഉപകാരപ്പെടും. പിന്നെ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് എല്ലാം വേണം, എങ്കിലേ അത് പോസിബിൾ ആവുള്ളൂ. മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ പേരെന്താണ്? അക്സ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു കണ്ടുപിടുത്തമാണ്. വെള്ളത്തിൽ പൊങ്ങി അപ്പോൾ അവിടെ കണ്ടുപിടുത്തം വളരെ നല്ലൊരു കണ്ടുപിടുത്തമാണ്. രണ്ട് കുപ്പിയുടെ മേളിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് വലുതായിട്ട് വലിയ കുപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ വീട് നമുക്ക് വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ അല്ലാതെ കുറേ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പേനയാണോ ഇത്? പെൻസിലാണല്ലേ? പേന വെച്ചുള്ള ഇത്രയും പെൻസിൽ മഷീരുന്ന പേനാണല്ലേ? ആ അപ്പം നമ്മൾ യൂസ്ലെസ് ആയ പേന വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇതും പേനയാണ്. ഇതിന് മഷീലാത്ത പേനയാണോ? ഇത് മഷീരുന്ന പേനയാണ്. നമ്മൾ കളയുന്നതിന് പകരം ഇതുപോലുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടുത്ത് നമ്മൾ മാജിക് മാഡ്സിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞത് നമുക്ക് അവിടെ ചോദിക്കാം. എന്താണ് സംഭവം? ഇത് വന്നിട്ട് ഇത് ഇങ്ങനെ ആഡ് ചെയ്താലും ഇങ്ങനെ ആഡ് ചെയ്താലും
ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. ഈ രണ്ട് കപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിനെ 10 ആക്കണം. ആഡ് ചെയ്യുമ്പോൾ 10 ആക്കണം. നമ്മുടെ എബി എബി ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബി ആഡ് ചെയ്യാൻ പറ്റും നോക്ക്. സമയം നമ്മൾ പരിമിതമാണ്, പെട്ടെന്ന് ബുദ്ധിയുള്ളവർക്ക് ചെയ്യുന്ന കളിയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇതിനെ കുറിച്ച് ബുദ്ധി വേണം. നമുക്ക് അത്രയും വലിയ ബുദ്ധി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സംഭവത്തിലേക്ക് പോവുകയാണ്. ഇനി നമുക്കടുത്ത് ഇതെന്തിനാണ് സംഭവം? ഒരു ഹൈഡ്രോളിക് പസിലിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ചോദിക്കാം? ഇത് വന്നിട്ട് ഹൈഡ്രോളിക് പ്രഷർ കൊടുത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. നാല് കോർണേഴ്സിലും സിറിഞ്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പ്രഷർ കൊടുത്ത് കോർണേഴ്സ് മൂവ് ചെയ്തിട്ട് ഈ ബോളിനെ ഫിനിഷ് പോയിന്റിൽ എത്തിക്കണം. അപ്പൊ ഇതും ബുദ്ധിയുള്ളവരുടെ കളിയാണ്. ഇത് നമ്മൾ കളിക്കുന്നില്ല. എന്തായാലും വളരെ നല്ലൊരു കളിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും നമ്മുടെ അടുത്ത്. ഇതെന്തിനാണ് സംഭവം? ഇത് നിങ്ങളാണോ? നമ്പേഴ്സ് ഏതാണെന്ന്, പ്രൈം ആണോ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ഞങ്ങൾക്ക് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇതും വലിയ നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ്. അത് നമ്മളൊരു ഗുഹയ്ക്കകത്ത് തന്നെ പോകുന്നത്. ഗുഹയ്ക്കകത്ത് ഇരുട്ടായതുകൊണ്ട് എന്തെങ്കിലും കാണാൻ പറ്റും അറിഞ്ഞൂടാ. അവിടെ കുറച്ച് നിലവിളി മാത്രം നമുക്ക് കേൾക്കാം. ആ അകത്ത് ക്യൂ ആണ്, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതിനകത്ത് എന്താണ് സംഭവം പറ? വേറെ ഒന്നും അഭിഷേക്. അഭിഷേക് അഭിഷേക് ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇതിനകത്തൊന്നും ഇല്ലേ? ചെറുതായിട്ട് പേടിക്കുന്നു. അപ്പൊ പിഞ്ച് മനസ്സ്, അപ്പൊ എന്റെ മനസ്സിൽ കുറച്ച് പിഞ്ച് കൂടിപ്പോയി. അവന് ചിലപ്പോ ഞാൻ പേടിച്ച് വിളിച്ചെന്നൊക്കെ വരും. ഞാൻ ഇന്നലൊന്ന് വന്നായിരുന്നു, ചെറുക്കൻ കണ്ടു. കേറട്ടെ, ഇനി കേറാമോ? പക്കത്ത് ഭയങ്കര തിരക്കാണ്. നമ്മളിത് അതിഭീകരമായ ഗുഹയ്ക്കകത്ത് കയറാൻ പോവാണ്. ഒന്നുമില്ല, നമ്മളിവിടെ ഇവിടെ ഒരു ഗ്ലാസിനകത്ത് വെള്ളം കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണ് സംഭവം അറിഞ്ഞൂടാ. ബ്ലഡ് എന്താണ് ഏട്ടാടേ? നമ്മൾ തൊടുന്നില്ല, ചൂട് രക്തമാണെന്ന് തോന്നുന്നു. ആ എന്തെല്ലാം കിടക്കട്ടെ, കാണാൻ പറഞ്ഞിട്ടുണ്ടോ? എല്ലാം ഒന്നും കാണൂല. വാ, ഇവിടെ നല്ല ഗാനമേളയെന്ന് തോന്നുന്നു. എല്ലി മനുഷ്യന്മാരുടെ ഇവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട്. ഓ, കൊച്ചു പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് പേടിക്കും. ആ രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട്. പേടിക്കുന്നില്ല, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. പുലിയുണ്ട്, പുലി പുലി പ്രാതം 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 ചത്ത. അങ്ങനെ നമ്മൾ ആ ഗുഹ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥാനത്തിലോട്ട് പോവാം. നമ്മടുത്ത് ഏറുമാടത്തിലാണ് കയറാൻ പോകുന്നത്. ഏറുമാടം വളരെ പൊക്കത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കയറി നോക്കാം അകത്ത് എന്താണെന്ന്. ഒരു സമയം നാലു പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ കാറ്റില്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഫാന് വെച്ചുകൊണ്ടാണ് ഇവിടെ കാറ്റ് വരുന്നത്. തളർന്ന് പറഞ്ഞവർക്ക് നല്ല മനസ്സിന് കുളിർമയേകും എന്ന സ്ഥലമാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. പിന്നെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പള്ളിയുടെ ഫുൾ വ്യൂ നമുക്കൊന്ന് കാണാൻ പറ്റും. മരങ്ങളില്ലെങ്കിൽ ഇവിടുന്ന് ഫുൾ വ്യൂ കാണാൻ പറ്റും. മരം മറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് കാണാമെന്നില്ലാത്തത് നമുക്കൊന്ന് ഇറങ്ങാം. നമ്മളിൽ പോകുന്നത് വൈൻ ഷോപ്പിലേക്കാണ്. നമുക്ക് വൈൻ ഷോപ്പിൽ പോവാം. വൈൻ ഷോപ്പിൽ വെറൈ ഷോപ്പ് അല്ല, ഇവിടെ വൈന് കുടിക്കാൻ കുടിച്ചിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. വില എങ്ങനെ നോക്കാം? Yeah.
ഉണ്ടാക്കിയിട്ടുണ്ട്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ റോക്കറ്റ് ആണ്. ഐ എസ് ആർ പോലും ഇത്ര വലിയ റോക്കറ്റ് എവിടെയില്ല. നമുക്ക് റോക്കറ്റ് അടുത്തോട്ട് പോവാം. അപ്പൊ ഈ റോക്കറ്റിന്റെ പേരോട് എഴുതി വെച്ചിട്ടുണ്ട് ജി എസ് ഐ വി എം കെ 3 1:11 ആണ് ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്. കത്തിച്ച് വിട്ടാ പോറിഞ്ഞൂടാ എങ്കിലും വലിയൊരു റോക്കറ്റ് ആണ്. ഏകദേശം 40 അടി പൊക്കമുള്ള റോക്കറ്റ് വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി നറുക്കെടുക്കാൻ പോവാം. ഇവിടെ നറുക്കെടുക്കുന്ന വിശേഷം നമ്മൾ നറുക്കെടുക്കാൻ വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെ നോക്കാം. എത്രയാണ് റേറ്റ്? 20 രൂപ. അപ്പൊ 20 രൂപയ്ക്ക് സമ്മാനം. ഒന്നാം സമ്മാനം എന്താണ്? ഒന്നാം സമ്മാനം കേക്ക്. കേക്ക്. അപ്പൊ ഇവിടെ ഒന്നാം സമ്മാനം കേക്കാണ്. നമുക്ക് എന്തായാലും ഒരു നറുക്കെടുത്ത് നോക്കാം. ഭാഗ്യം ഉണ്ടോ നോക്കാം. ഇതില് സമ്മാനം എല്ലാ കൂപ്പൺ സമ്മാനം ഉണ്ടോ? അപ്പൊ ഏത് 20 രൂപ മുടങ്ങി കഴിഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്. എന്തായാലും നമുക്കൊരു കൂപ്പൺ എടുക്കാം. എടുക്കട്ടെ. എടുക്കാൻ പോവുകയാണ്. ഞാൻ തന്നെ നോക്കട്ടെ. 56 നമുക്ക് അടിച്ചിട്ടുണ്ട്. 56-ാമത്തെ സമ്മാനം. 56. ഏതോ വലിയ സമ്മാനമാണ് നമ്മൾ തോന്നുന്നത്. നമുക്ക് വലിയൊരു ട്രോഫിയാണ് കിട്ടിയിരിക്കുന്നത്. 56-ാമത്തെ സമ്മാനം. വലിയൊരു ട്രോഫി. വലിയൊരു ട്രോഫി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ട്രോഫി. 20 രൂപയ്ക്ക് 15 രൂപയായിരിക്കും ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നഷ്ടമില്ല, ലാഭമുണ്ട്. ഒരെണ്ണം കുതിർത്ത് നോക്കാം. ചിലപ്പോൾ ഈ വലിയ സമ്മാനം കിട്ടിയാലോ. എൺപത്താറാമത്തെ സമ്മാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അയ്യോ സോറി, ഞാൻ വീണ്ടും നമുക്ക് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. 2 ഗ്ലാസ് ചെയ്സ് അടിച്ച് നമുക്ക് കുടിക്കാം. ഇനിയും നമ്മളൊരു കൂപ്പൺ എടുക്കാൻ പോകുന്നു. നമ്മുടെ ക്യാമറമാൻ നിതിൻ്റെ പൈസയാണ്. ചേച്ചി ഒരെണ്ണം കൂടെ വേണം. 134. ഏതോ ചെറിയ സമ്മാനം. മൂന്നെണ്ണം എടുത്ത് 3 കപ്പും സാസർ കിട്ടിയിട്ടുണ്ട്. പൈസ ഒന്നല്ലേ നമുക്ക് 3 സമ്മാനം കിട്ടി. കൈ നിറയെ സമ്മാനങ്ങളുമായി ഞാൻ ഇതാ പോകുന്നു. നമ്മളടുത്ത് കാണാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു സാന്താ ക്ലോസ് ആണ്. മാനം കൊണ്ടുപോകുന്ന സാന്താ ക്ലോസ് നമുക്കിവിടെ കാണാം. അതുപോലെ ഒരു 2022 എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും വളരെ നമ്മളിത് അടുത്ത് പിന്നെ ഒരു ഗെയിമിലേക്ക് പോവുകയാണ്. ഗെയിമിന്റെ റൂൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടോ? ശാലുവാണ് റൂളിനെ കുറിച്ച് എല്ലാം അറിയാം. ഏടാ ഗെയിമിന്റെ റൂളെല്ലാം അറിയാം. അങ്ങനെ അറിഞ്ഞൂടാ. അല്ല നമുക്ക് പറഞ്ഞു. അതായത് ഈ ചെറിയ മൂന്ന് ചെല്ലിന് ഒറ്റ ചാട്ടയോട് നേരെ ഇപ്പുറത്താക്കണം. ഈ വലുത് ഇപ്പുറത്താക്കണം. ഈ ഗ്ലാസ് ആണ് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. അതായത് ഒറ്റ ചാട്ടേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടാം. അങ്ങനെ ഇത് മുച്ചോടെ കളിയാണ്. അവിടെ നമ്മൾ റിട്ടേൺ ചാടാൻ പാടില്ല. ഓ, ഇങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ എന്ത് മുച്ചോറ കളിയാണ്. നമുക്കിവിടെ കൊണ്ട് പറ്റുന്നോന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്യണം ചെയ്യാൻ വേണ്ടി. നമ്മളെ ശാല ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാണ്. ഇത് എങ്ങനെയാണ്? ഓക്കെ, എണ്ണ റെഡി ആക്കിയിട്ട് നമ്മൾ വിളിക്കാൻ തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അടുത്ത് അടുത്തിലോട്ട് പോവാം. അപ്പൊ നമ്മളടുത്ത് ഇവിടെ എന്തോ ഒരു ഗെയിമിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ക്യാരം ബോർഡ് വെച്ചിട്ട് ഇതിന്റെ ഗെയിം എന്തിനാണ്? 5 അവസരം ഉണ്ട്. അതില് 3 ഘട്ടം വീണം. വീണാം നിങ്ങൾ തരുന്ന 10 രൂപ നമ്മൾ തിരിച്ചു തരും. നമ്മൾ അങ്ങോട്ട് 10 രൂപ കൊടുത്തിട്ട് നമ്മൾ ഗെയിമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 5 എണ്ണത്തിൽ 3 നൈറ്റ് കഴിഞ്ഞാൽ 10 രൂപ തിരിച്ചു തരുന്നതാണ് ഗെയിം. നമുക്ക് പരീക്ഷ നോക്കാം. എനിക്ക് ഗെയിം സാറിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഒന്ന് പരീക്ഷ നോക്കാണ്. 5 അടി ഉണ്ടോ? 5 അടി. 3 കോയിൻസ് വീണം.
രണ്ടവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഇനി മൂന്നവസരമേ ഉള്ളൂ. ഇനി കളിക്ക് അറിഞ്ഞിടത്തോണ്ട് കിട്ടൂല, ഉറപ്പുണ്ട്. എങ്കിലും നമ്മൾ ഒരെണ്ണമെങ്കിലും അടിച്ച് വീഴ്ത്താനുള്ള ശ്രമത്തിലാണ്. മൂന്നവസരം, ഇനി രണ്ടെണ്ണം ഉണ്ടല്ലേ. പൗഡറില്ല ഏട്ടാ, പൗഡർ ഇടണം കേട്ടാ. പൗഡറില്ല, ഇത് മറ്റേ മുഖത്തിരുന്ന പൗഡറല്ലേ കാണണ്ട്, ഇതിന്റെ പൗഡർ ഇടണം. ഇത് പൗഡർ ഇല്ല, ഇത് കുട്ടിക്കൂറ പൗഡർ എടുത്തിട്ടു. അല്ല, സന്തോറം തോന്നു. ആ പോൺസിന്റെ പൗഡറാണ് ഇട്ടിരിക്കുന്നത്. പത്ത് രൂപ ഗോ പൊട്ട് വിശ്വരാ, നമുക്ക് അടുത്ത മനസ്സിലെടുത്തു. ഒരു ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ എങ്ങനെയാണ് മനസ്സിലോ? ഇത് മനസ്സിലായി, ഇത് ലക്കി സെവൻ എന്ന ഒരു പ്രോഗ്രാം. അതായത് ബമ്പർ പ്രൈസ് ഓൺ ലക്കി സെവൻ. സെവനിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ വെച്ച് കഴിഞ്ഞാൽ 30 രൂപ ആയിട്ട് തിരിച്ചു കൊടുക്കും. ബിലോ സെവനിൽ ഏത് നമ്പറിൽ കോമൺ ആയിട്ട് വരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പൈസ തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഇതിനകത്ത് കട്ടയാ, ഇത് കിട്ടണമല്ലേ. ഇതിൽ രണ്ട് കട്ടയുണ്ട്, 12 വരെ നമ്പരും ഉണ്ട്. 6-6 വെച്ച് എൻട്രി ഫീസ് 10 രൂപ 5 രൂപ ഉള്ളത് പോലെ നിങ്ങളുടെ താല്പര്യം. പള്ളിക്ക് ചർച്ചിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇതാണ്. കാണിക്കായിട്ട് തീരുമാനിച്ചാൽ കൊടുക്കുക. എത്ര രൂപ വയ്ക്കുന്ന പൈസയുടെ ഡബിള് ത്രിപിള്. നമുക്ക് എന്തായാലും ഒരു 20 രൂപ നമുക്ക് കൊടുക്കാം. ബിലോ സെവനില് ഇപ്പൊ കോമൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏത് നമ്പർ അടിച്ചാലും ആ പൈസ തിരിച്ചു തരുന്നതാണ്. ഒരു സിംഗിൾ പർട്ടിക്കുലർ സിംഗിൾ എനി നമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഡബിള് തരും. 20 രൂപ മുടക്കി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ 10 വെച്ച് എടുക്കുമ്പോ 10 വരണം കൂട്ടുമ്പോ 5 ഒരു പുൽക്കൂട് കാണുകയാണ്. വെള്ളച്ചാട്ടവും കുളവും എല്ലാമുള്ള മനോഹരമായ പുൽക്കൂട്. വെള്ളച്ചാട്ടവും പാറയും നിറയ്ക്കുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട്. നല്ല വളരെ നല്ലൊരു പുൽക്കൂടാണ്. ഉണ്ണിയേശുവിനെയൊക്കെ അത് കടത്തുന്നുണ്ട്. ഉണ്ണിയേശു മാതാവ് ഔസേപ്പുള്ള അവിടെ ഗാഢനിദ്ര. ഉണ്ണിയേശു ഗാഢനിദ്രയിലാണല്ല, കണ്ണോർമ്മിച്ചിട്ടുണ്ട്. പാട്ടിരമാരെ ഒട്ടകത്തിനൊക്കെ നമുക്ക് പരിസരത്തിനെ കാണാം. ഇവിടെ ഒരു ആടുണ്ട്. സ്പെഷ്യൽ പ്രൊമോഷൻ തരുന്ന നമ്മൾ ടോമി ചേരൻ ആണ് പ്രൊമോഷൻ തന്നെങ്കിൽ. അപ്പൊ നമുക്ക് സ്പെഷ്യൽ പ്രൊമോഷൻ തന്ന ടോമി ചേരനെ നമ്മുടെ ചാനലിനെ പേര് നന്ദി അറിയിക്കുന്നു. വർണ്ണശവളമായ നമ്മളെ ഈ കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടെ ചൊല്ലുകയാണ്. എന്തായാലും വളരെ കണ്ണിന് കുളിർമയായ ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റി. അതിനുവേണ്ടി CSI മാറയംപട്ട സഭയ്ക്ക് നമ്മുടെ ചാനലിൻ്റെ പേരോടാ നന്ദി അറിയിച്ചു കൊടുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.